ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വെൽക്കം ടു ഇൻഫോ ഫോർ ലൈഫ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് നമ്മൾ നല്ല പെടക്കുന്ന മീനെ പിടിക്കാൻ പോവാണ് ടെറസിലെ ടാങ്കിൽ നിന്ന് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ടെറസില് നമ്മൾ ഇട്ടിരിക്കുന്ന നമ്മുടെ ടെറസിലെ ടാങ്കിൽ ഇട്ടിരിക്കുന്ന മീനുകളെ തിലാപ്പിയനെയാണ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഗിഫ്റ്റ് തിലാപ്പിയനെ പിടിക്കുന്ന വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഒരു നാലഞ്ച് മാസം മുമ്പ് ഇട്ട ഗിഫ്റ്റ് തിലാപ്പിയ കുട്ടികളാണ് നമ്മളിപ്പോൾ കാണുന്നത് അപ്പോൾ അതിൽ ഏകദേശം ഒരു ഇരുപത് മുപ്പത് ശതമാനം മീനുകൾ നമുക്ക് പിടിക്കാനുള്ള പാകത്തിലായിട്ടുണ്ട് ഏകദേശം ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഗ്രാമൊക്കെ വലുപ്പമുള്ള മീനുകളാണ് കാണുന്നത് മുന്നൂറ് ഗ്രാമൊക്കെ വരെ വലുപ്പമുള്ള മീനുകളുണ്ട് അതിൽ അപ്പോൾ നമുക്ക് ഏകദേശം കുറച്ചും കൂടെ നോക്കിയാൽ നമുക്കതിനെ കറി വയ്ക്കാനോ അല്ലെങ്കിൽ വറുക്കുന്നതിനൊക്കെ പാകത്തിലുള്ള മീനാണ് അപ്പോൾ നമുക്ക് കുറച്ചെണ്ണത്തിനൊന്ന് പിടിച്ചു നോക്കാനാണ് നമുക്ക് ായിട്ടുണ്ടോ എന്നുള്ള ഒരു ടെസ്റ്റാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ നോക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നമുക്ക് കാണാം എങ്ങനെയുണ്ട് മീനുകളുടെ വളർച്ചയൊക്കെ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ ആദ്യം ഈ ഇതിൻ്റെ മീൻകുട്ടികളെ മീൻകുട്ടികളെ ടാങ്കിൽ ഇടുന്നതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനതിൽ വിശദമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് നമ്മൾ മീൻകുട്ടികളെ സെലക്ട് ചെയ്യുന്നതെന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ അന്ന് ഇവിടെ പൊയ്യ എന്ന് പറയുന്ന തൃശ്ശൂർ ജില്ലയിലുള്ള അവിടെ പൊയ്യ എന്ന് പറയുന്ന സ്ഥലത്ത് അഡാക്കിൻ്റെ അതായത് കേരള ഫിഷറീസിൻ്റെ ഒരു സംരംഭമാണ് അഡാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫിഷിനെ ഹാച്ചറി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബ്രീഡ് ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട് അപ്പോൾ അവിടെ പോയിട്ടാണ് നമ്മളിതിൻ്റെ ഗിഫ്റ്റ് തിലാപ്പിയുടെ കുട്ടികളെ എടുത്തത് ഇത് സർക്കാർ ഏജൻസിയാണ് അഡാക്ക് എന്ന് പറയുന്നത് ഇത് നമുക്ക് ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് മുഖാന്തരമാണ് നമുക്കിതിൻ്റെ കുട്ടികളെയൊക്കെ നമുക്ക് കിട്ടിയത് ഏകദേശം എട്ട് രൂപയോളം നമുക്ക് ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു കുട്ടിക്ക് ഒരു മീൻകുട്ടിക്ക് എട്ട് രൂപ വരെ ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളിപ്പോൾ അതല്ലെങ്കിൽ നമ്മൾ വല്ലാർപാടം ഹാച്ചറി വല്ലാർപാടത്തുള്ള സെൻട്രൽ ഫിഷറീസിൻ്റെ ഹാച്ചറിയിൽ നിന്നാണ് നമുക്ക് നല്ല ഗിഫ്റ്റ് ഇതിലപ്പിയ കുട്ടികളെ കിട്ടുന്നത് അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ആ സമയത്ത് ഭയങ്കര ബുക്കിംഗ് ആയിരുന്നു ഞാനിത് സെപ്റ്റംബർ സമയത്താണ് എടുക്കുന്നത് ആ സമയത്ത് ഭയങ്കര ബുക്കിംഗ് ആയതുകൊണ്ട് നമുക്ക് മീൻകുട്ടികളെ കിട്ടാനുണ്ടായിരുന്നില്ല ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞ് എല്ലാവരും മീൻ കൃഷിയിലേക്ക് ഇറങ്ങുന്ന സമയമായിരുന്നതുകൊണ്ട് മീൻകുട്ടികളെ കിട്ടാനില്ലാതെ അവസാനം നമുക്ക് യാഡാക്കിൻ്റെ യൂണിറ്റിൽ നിന്നാണ് നമുക്ക് മീൻകുട്ടികളെ എത്തിച്ചെന്നത് അപ്പോൾ അങ്ങനെ പിടിച്ചിട്ട മീൻകുട്ടികളാണ് ഇപ്പം ഇതിൽ ഇപ്പോൾ കാണുന്നത് നല്ല ഷൂട്ടേഴ്സ് എന്ന് പറയുന്ന ഒരു ആദ്യത്തെ പെട്ടെന്ന് വളർച്ച കൈവരിക്കുന്ന ഒരു പത്ത് ശതമാനമോ അല്ലെങ്കിൽ ഇരുപത് ശതമാനമോ വരുന്ന മീൻകുട്ടികൾ ഉണ്ടായിരിക്കും അപ്പം അങ്ങനെയുള്ള ഷൂട്ടേഴ്സിനെയാണ് നമ്മൾ ഇതിൽ കാണുന്ന വലുത് വലിയ മീനുകൾ അതായത് ഷൂട്ടേഴ്സ് എന്ന് പറയാൻ കാരണം അവർ പെട്ടെന്ന് വളർച്ച കൈവരിക്കും ഒരു നൂറ് കുട്ടികളെ അല്ലെങ്കിൽ ഇരുന്നൂറ് കുട്ടികളെ നമ്മൾ ടാങ്കിൽ നിക്ഷേപിച്ചു കഴിയുമ്പോൾ അതിലെ ഒരു പത്ത് ശതമാനം അതായത് ഒരു പത്തെണ്ണോ ഇരുപതെണ്ണോ ഒരു പെട്ടെന്നുള്ള ഒരു വളർച്ച കൈവരിച്ച് ബാക്കിയുള്ള മീനുകളെ അപേക്ഷിച്ച് വളർച്ച വേഗം കൈവരിക്കുന്ന മീനുകളെയാണ് ഷൂട്ടേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഈ ഷൂട്ടേഴ്സിൻ്റെ അടുത്ത തലമുറയോ അല്ലെങ്കിൽ പിന്നത്തെ പ്രജനനത്തിനായിട്ട് ഉപയോഗിക്കുക ഇങ്ങനത്തെ ഷൂട്ടേഴ്സിനെയാണ് ഈ ഹാച്ചറീസിലൊക്കെ ഉപയോഗിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു കുറച്ച് ഷൂട്ടേഴ്സിനെയാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ പിന്നത്തെ വലിപ്പം അടുത്ത വലിപ്പം കുറഞ്ഞ മീനുകളുണ്ട് അപ്പോൾ അവയൊക്കെ ഞാൻ രണ്ട് മൂന്ന് തരത്തിലുള്ളതിനെയാണ് നമ്മളിങ്ങനത്തെ ഒരു വല വെച്ചിട്ട് പിടിച്ചെടുക്കുന്നത് അപ്പോൾ ഇതിൽ നിന്ന് മീനിനെ പിടിക്കുന്നത് എളുപ്പമുള്ള പണിയല്ല കാരണം ഇവർ വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന ചെയ്യുന്നതാണ് അപ്പോൾ വലയും കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ അവർ പിടിക്കാൻ പറ്റില്ല സാധാരണ ഇതിൻ്റെ വെള്ളം പറ്റിച്ചിട്ടാണ് നമുക്ക് മീനുകളെ പിടിക്കാൻ പറ്റുക പിന്നെ ഞാൻ ഈ ഒരു ഒരു വല ഈ വലയിൽ കുറച്ച് തീറ്റയൊക്കെ ഇട്ട് അവരെ അവർക്കൊരു ഒന്ന് ശീലിപ്പിച്ചതിന് ശേഷമാണ് അവർ വലയുടെ അടുത്തേക്കൊക്കെ വരാൻ തുടങ്ങിയത് പിന്നെ മീനുകൾ ഒന്ന് രണ്ട് മീനുകൾ വലയിൽ പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവരും അതിൽ കയറുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെ അതിൻ്റെ വലുപ്പമൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് മൂന്നാലെണ്ണത്തിന് ഞാൻ പിടിച്ചു നോക്കിയതാണിത് അപ്പോൾ നമുക്ക് ഇപ്പോൾ കാണുന്നതിൽ രണ്ടെണ്ണം നല്ല വലുപ്പമുണ്ട് ഇതുപോലെ നമുക്ക് കുളത്തിൽ നമുക്ക് ഏകദേശം ഒരു ഇരുപത് മുപ്പതും മീനുകൾ നല്ല മുന്നൂറ് ഗ്രാമൊക്കെ വരെ വലുപ്പുള്ള മീനുകളുണ്ട് അതിന് താഴെയുള്ള മീനുകളൊരു നൂറ് ഗ്രാമും നൂറ്റമ്പത് ഗ്രാമൊക്കെ വരെ വലുപ്പുള്ള മീനുകളുണ്ട് പിന്നെ തീരെ ചെറിയ പൊടിയായിട്ട് അവർ വളരെ സ്ലോവിലാണ് വളരുന്നത് അപ്പോൾ അങ്ങനെയുള്ള മീനുകളുമുണ്ട് ഇപ്പോൾ കണ്ടോ ഇവർ വെള്ളത്തേക്കൊന്ന് വെള്ളത്തിൽ നിന്നൊന്ന് പൊക്കുമ്പോഴത്തേക്ക് നല്ല പിടക്കുന്ന ഒരു സീനാണ് ഇപ്പോൾ ഇവർക്ക് വെള്ളത്തിൽ പുറത്തേക്ക് പൊന്തുമ്പോഴത്തേക്കും അവർ ആകെ നമ്മളങ്ങ് കുളിപ്പിക്കും വെള്ളമൊക്കെ അടിച്ച് തെറുപ്പിച്ച് കുളിപ്പിക്കുന്ന ഒരു സ്ഥിതിയാണ് അപ്പോൾ നല്ല രസമാണ് കേട്ടോ അത് നമുക്ക് നമ്മൾ ടെറസിലൊക്കെ പോയിരുന്ന് നമുക്ക് രണ്ട് മീനിനൊക്കെ തീറ്റയൊക്കെ ഒക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഒരു ആകെ ചാട്ടവും നമ്മുടെ മേലേക്ക് വെള്ളമൊക്കെ തെറുപ്പിച്ച് നല്ല രസമാണ് കാണാൻ അപ്പോൾ നമ്മൾ ഈ ഒരു ഗാർഹികമായിട്ടുള്ള ആവശ്യത്തിനുള്ള മീനുകളെ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാനി പറയാൻ പോകുന്നത് അപ്പോൾ ഈ ലോക്ക്ഡൗൺ കഴിഞ്ഞ സമയത്ത് എല്ലാവരും മീൻ വളർത്തലും മീനുകളെ ചെറിയ പടുത കുളങ്ങളിൽ അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഞാൻ ചെയ്ത പോലെ ടെറസിലൊക്കെ നമുക്ക് ചെറിയ കുളങ്ങൾ സംഘടിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ ടാങ്കുകളോ സംഘടിപ്പിച്ചിട്ടോ ഒക്കെ മീനുകളെ വളർത്താൻ തുടങ്ങിയിട്ടുള്ളവരുണ്ട് ഒരുപാട് പേര് ഗിഫ്റ്റ് ഇതിലാപ്പി അതിനെ വളർത്താൻ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേർക്ക് ഈ പറഞ്ഞ പോലെ സമയത്ത് മീൻകുട്ടികളെ കിട്ടാതെ പലരും ലോക്കൽ ഹാച്ചറീസ് എന്നും അല്ലെങ്കിൽ ലോക്കലായിട്ടുള്ള ഏജൻസികളുടെ കയ്യിൽ നിന്നും ഷിപ്പ് ഇവിടെ നിന്ന് എയർപോർട്ട് സീറ്റ്സ് എന്ന് പറയുന്ന കൊൽക്കത്തയിൽ നിന്ന് വരുന്ന മീൻ കുഞ്ഞുങ്ങളെ മേടിച്ചിട്ടൊക്കെ കുറെ പേര് മീനുകളെ വളർത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിലെ ഒരു കുറച്ച് ചതികളും പ്രശ്നങ്ങളൊക്കെ കുറേ പേർക്ക് നേരിട്ടിട്ടുണ്ട് കുറെ പേർക്ക് ചിത്രലാട കുട്ടികളാണ് ചിത്രലാട എന്ന് പറയുന്ന മീൻകുട്ടികളാണെന്ന് പറഞ്ഞ് കുറേ പേര് ഈ എം എം ഹാച്ചറിയുടെ ആണെന്ന് പറഞ്ഞ് പറ്റിച്ച് പലർക്കും ലോക്കൽ എം എസ് ടി അല്ലെങ്കിൽ മോണോസെക്സ് തിലാപ്പിയ എന്ന് പറയുന്ന മീൻകുട്ടികൾ അങ്ങനെ പല തിരിമറികളൊക്കെ നമുക്ക് കേൾക്കാൻ ഇടയായിട്ടുണ്ടായിരുന്നു ഒരു കുറച്ച് കാലഘട്ടത്തിൽ അപ്പോൾ ഈ പലർക്കും മീൻ വാങ്ങി മീനുകൾക്ക് കാര്യമായ വളർച്ചയില്ലാതെ ഇപ്പോഴും തീരെ ചെറിയ മീനുകളായിട്ട് നിൽക്കുന്ന മീനുകളുണ്ട് ഇപ്പോൾ നമുക്കിപ്പോൾ ഈ ഗിഫ്റ്റ് ഇട്ടതിൽ ഏകദേശം ഒരു പകുതിയോളം നല്ല വളർച്ച കിട്ടി അതിന് കാരണമുണ്ട് കാരണം തീറ്റ ഞാൻ അത്രയ്ക്കധികം തീറ്റ ഇവർക്ക് ഇട്ട് കൊടുത്തിട്ടില്ല പലപ്പോഴും എനിക്ക് റെഗുലറായിട്ട് തീറ്റ ഇട്ട് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥകളുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ വന്നതുകൊണ്ട് മീനുകൾക്ക് പലപ്പോഴും വളർച്ച കുറവുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ പിന്നെ റെഗുലറായിട്ട് തീറ്റ ഇട്ട് കൊടുത്തപ്പോഴാണ് പെട്ടെന്ന് ബാക്കിയുള്ളവർക്കൊക്കെ വളർച്ചയായി തുടങ്ങിയത് അപ്പോൾ ഈ മീനുകളുടെ കുറച്ച് ബിഹേവിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് നല്ല ബ്രോയിലർ കോഴികളെ പോലെയുള്ള മീനുകളാണിത് അതായത് നമ്മൾ ബ്രോയിലർ കോഴികളോട് തീറ്റ കൊടുക്കുമ്പോൾ പറയുന്ന പോലെ തന്നെ ഇവർക്ക് എത്രത്തോളം തീറ്റ കിട്ടുന്നോ അത്രത്തോളം ഇവർ തിന്നുകൊണ്ടിരിക്കും അപ്പോൾ തീറ്റ ഇട്ട് കൊടുക്കാൻ നമ്മൾ ഡിലേ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരാഴ്ചയൊന്നും നമ്മൾ തീറ്റ ഇട്ട് കൊടുത്തില്ലെങ്കിലും ഇവർക്ക് ഒന്നും ചത്തുപോകൊന്നുമില്ല പക്ഷേ വളർച്ച വളർച്ചക്കുറവ് കാര്യമായിട്ടുണ്ടാകും അപ്പോൾ ആ ഒരു രീതിയിൽ മാത്രമേ തിനെ കാണുള്ളൂ ഞാൻ പലപ്പോഴും മാറി നിൽക്കുന്ന വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന സമയത്തൊക്കെ തീറ്റി കൊടുക്കാതെ കൊടുക്കാതെയൊക്കെ നിന്നിട്ടുണ്ട് അപ്പോൾ ഒരാഴ്ച വരെയൊന്നും ഇവർക്ക് തീറ്റിയിട്ട് കൊടുത്തില്ലെങ്കിലും ഒരു കുഴപ്പമില്ല ഒരു വെള്ളത്തിൽ നിന്ന് കിട്ടുന്ന വസ്തുക്കളൊക്കെ കഴിച്ച് അങ്ങനെ നിൽക്കും പിന്നെ നമ്മൾ തീറ്റിയിട്ട് കൊടുക്കുമ്പോൾ വീണ്ടും അവരെ വളർച്ച കൂടും നോർമലായിട്ട് പറയുന്നത് ഒരു മൂന്ന് പ്രാവശ്യമോ നാല് പ്രാവശ്യമോ ഒക്കെ നമുക്ക് മീനുകൾക്ക് റെഗുലറായിട്ട് തീറ്റിയിട്ട് കൊടുക്കാം ഒരു ദിവസത്തില് മൂന്നോ നാലോ പ്രാവശ്യം ആയിട്ട് നമുക്ക് ഇവർക്ക് തീറ്റിയിട്ട് കൊടുക്കാവുന്നതാണ് അപ്പം തീറ്റയിട്ട് കൊടുക്കുന്നതിനനുസരിച്ചിട്ട് നല്ല ഗ്രോത്ത് ഉണ്ടാവും അപ്പോൾ ഗ്രോവൽ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ തീറ്റയാണ് ഞാൻ ഞാനവർക്ക് ഇട്ട് കൊടുക്കുന്നത് ഇപ്പോൾ ഗ്രോവലിൻ്റെ തീറ്റ പല വലുപ്പത്തിലുള്ള തീറ്റകൾ വരുന്നുണ്ട് അതായത് തീരെ ചെറിയ കുട്ടികൾക്കുള്ള തീറ്റയുണ്ട് അത് കഴിഞ്ഞ് കുറച്ചും കൂടി വലിയ പെല്ലറ്റായിട്ടുള്ളതുണ്ട് പിന്നെ ഒരുപാട് വില ഇപ്പോൾ ഇപ്പോൾ ഈ വലിയ മീനുകൾക്കൊക്കെ കുറച്ച് വലിയ പെല്ലറ്റാണ് തീറ്റയായിട്ട് കൊടുക്കുന്നത് അവർ നല്ല റെസ്പോൺസ് ഉണ്ട് വലിയ പെല്ലറ്റ് കൊടുക്കുമ്പോഴാണ് അവർക്ക് വളർച്ച പെട്ടെന്ന് കൂടാനും അതുപോലെ അവർക്ക് കൂടുതൽ അവർക്ക് ആവശ്യത്തിന് ശരീരത്തിന് ആവശ്യമുള്ള കൂടുതൽ ഭക്ഷണം അവർക്ക് കിട്ടുന്നത് വലിയ പെല്ലറ്റ് കിട്ടുമ്പോഴാണെന്ന് തോന്നുന്നു അപ്പോൾ അങ്ങനെ മൂന്ന് നാല് സൈസിലുള്ള മീൻ തീറ്റ ഗ്രോവൽ കമ്പനിയുടെയാണ് ഉള്ളതിൽ ഇപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത ഒരു തീറ്റ ഞാൻ കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു തീറ്റ കൊടുക്കുമ്പോൾ നമുക്ക് അമ്പത് രൂപ തൊട്ടൊക്കെ അമ്പത് എഴുപത് രൂപയ്ക്കൊക്കെ നമുക്ക് കിലോയ്ക്ക് റീറ്റെയിൽ ആയിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും അപ്പോൾ ഇങ്ങനത്തെ തീറ്റ ഇട്ട് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നുള്ള വളർച്ചയുണ്ടായിരിക്കും ഇപ്പോൾ ഈ കാണുന്ന തീറ്റ ഏറ്റവും വലിയ പെല്ലറ്റ് ആണ് നല്ല വലിയ പെല്ലറ്റ് ആണ് അപ്പോൾ ഇതിട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് വലിയ മീനുകൾക്കൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ തീരെ ചെറിയ മീനുകൾക്ക് അത്രയ്ക്ക് ഫാസ്റ്റായിട്ട് ഇതെടുക്കാൻ പറ്റില്ല അപ്പോൾ ചെറിയ മീനുകൾക്ക് അതിന്റെ അടുത്ത വലുപ്പത്തിലുള്ള ആണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് ഇപ്പോൾ ഇതിന് മീനിനെ തീറ്റി ഇട്ട് കൊടുത്ത് കാണാൻ കണ്ടോ അപ്പോൾ തീറ്റ ഇടുന്നത് കാഴ്ചയാണ് എല്ലാവരും വന്ന് അവിടെ ഭയങ്കര ചാട്ടവും തീറ്റ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ബഹളമാണ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മളെ അങ്ങ് കുളിപ്പിച്ച് കളയും വെള്ളമൊക്കെ തെറുപ്പിച്ചിട്ട് അപ്പോൾ ഇവരെ വലുപ്പായി തുടങ്ങിയിട്ടുള്ള മീനുകളെ കുറച്ച് പേരെയാണ് ഞാൻ പിടിച്ചത് അപ്പോൾ അവർ നല്ല നമുക്ക് കറി വയ്ക്കാനൊക്കെ പാകത്തിനുള്ള ഒരു മൂന്നാലെണ്ണത്തിന് നമുക്ക് കിട്ടി അതിലിതിൻ്റെ അകത്ത് ഇനിയും ഒരു ഒരുപാട് മീനുകൾ നമുക്ക് പാകത്തിനുള്ളതുണ്ട് അപ്പോൾ ഗാർഹിക ആവശ്യത്തിന് ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെ എല്ലാതും ഒരുപോലെ വളരേണ്ട ആവശ്യമില്ല പലരും കംപ്ലൈൻ്റ് പറയുന്നത് കേട്ടിട്ടുണ്ട് അതായത് മീനുകൾക്ക് വളർച്ചയില്ല എല്ലാ മീനും ഒരുപോലെ വളരുന്നില്ല എന്നൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമുക്ക് എല്ലാ മീനും ഒരുപോലെ ഒരേ സമയത്ത് വളർച്ച കൈവരിച്ച് അല്ലാതെ നമുക്ക് വിൽക്കേണ്ട ഒരു ആവശ്യം ആവശ്യമില്ലെങ്കിൽ നമുക്ക് പതുക്കെയുള്ള വളർച്ചയായാലും കുഴപ്പമില്ല നമ്മൾ പരിമിതമായ തോതിൽ തീറ്റിയിട്ട് കൊടുത്ത് ആദ്യം ഒരു സെറ്റ് മീനുകൾ നല്ലപോലെ വളർച്ചത്തും നമുക്ക് അതിൽ നിന്ന് അതിൻ്റെ ദിവസേനയോ അല്ലെങ്കിൽ ആഴ്ചകൾക്ക് ആവശ്യത്തിന് മീൻ വീട്ടിലെ ആവശ്യത്തിന് വേണ്ട മീൻ പിടിച്ച് നമുക്ക് ഉപയോഗിക്കാം അപ്പോഴത്തേക്ക് അടുത്ത ഒരു സെറ്റ് മീനുകൾ വലുതായി വരും അപ്പോൾ അവരെ നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഒന്നാകെ വലുപ്പം ഒന്നിച്ച് വലുതാവുകയും പിന്നീട് നമുക്ക് വിൽക്കാൻ സാധിക്കാത്തൊരവസ്ഥ ഒന്ന് ഇവയെ വളരെ തുച്ഛമായ വിലക്ക് വിറ്റൊഴിവാക്കേണ്ട ഒരു സ്തുതി വരുന്നില്ല അപ്പോൾ നമുക്ക് പരിമിതമായി നിയന്ത്രിതമായ തീറ്റ നൽകിക്കൊണ്ട് ഇവരെ ഘട്ടം ഘട്ടമായി വളർത്തിക്കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് വീട്ടാവശ്യത്തിന് മീനുകളെ ഇപ്പോൾ ആഴ്ചയിലോ അല്ലെങ്കിൽ ദിവസേനയോ ഉള്ള മീനുകളുടെ ആവശ്യം വളരെ ഈസി ആയിട്ട് സ്വയം പര്യാപ്തമാവാൻ സാധിക്കും ഒന്നാകെ എല്ലാ മീനുകളും ഒരുപോലെ വലുതായി കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയുള്ള ഒരു പ്രശ്നം പ്രശ്നമുണ്ടാകും അതായത് വിപണി കണ്ടെത്താനും മീനുകൾക്ക് ഇപ്പോൾ എല്ലായിടത്തും ഡിമാൻഡൊന്നും അത്രധികം ഇല്ല കാരണം ഒരുപാട് പേര് മീനിനെ വളർത്തുന്നുണ്ട് എല്ലാ സ്ഥലങ്ങളിലും മീൻ വിൽപ്പന നടക്കുന്നുണ്ട് അപ്പോൾ ഈ മീനുകളുടെയൊക്കെ വിലയൊക്കെ കുറവാണ് ഇപ്പോൾ ഇരുന്നൂറ് ഉള്ള മീനുകളുടെ വില ഇനിയും കുറയും നമുക്കറിയാം ഈ ലോക്ക്ഡൗൺ സമയത്ത് ഫ്ലൈറ്റ് വരെ ചാർട്ടർ ചെയ്തിട്ടാണ് മീൻകുട്ടികളെ കേരളത്തിലേക്ക് എത്തിച്ചിരുന്നത് അപ്പോൾ അതുപോലെ അങ്ങനെ ഒരുപാട് മീനുകൾ വന്നിട്ടുണ്ട് കേരളത്തിൽ ലക്ഷക്കണക്കിന് മീനുകളെ കേരളത്തിലെ കർഷകർ വളർത്തുന്നുണ്ട് അപ്പോൾ ഇത് മുഴുവൻ വിപണിയിലേക്ക് എത്തുമ്പോൾ മീനുകളുടെ വില ഓട്ടോമാറ്റിക്കായിട്ട് കുറയാൻ സാധ്യതയുണ്ട് അപ്പോൾ അതേസമയം നമ്മൾ വീട്ടിലെ ആവശ്യത്തിന് നമുക്കിതിനെ കുറച്ച് ആവശ്യത്തിനുമുള്ളത് മാത്രം വളർത്തുമ്പോൾ ഒരു മുന്നൂറെണ്ണോ ഇരുന്നൂറോ മുന്നൂറോ അഞ്ഞൂറോ ഒക്കെ വളർത്തിയാൽ അതിൽ നിന്ന് നമുക്ക് നമുക്ക് നമ്മുടെ ആവശ്യത്തിനും അടുത്തുള്ള ഒന്നോ രണ്ടോ വീട്ടുകാർക്കും നമുക്ക് ഈ മീനുകളെ കൊടുക്കാനും സാധിക്കും സാധിക്കുന്ന രീതിയിൽ വളർത്തി കഴിഞ്ഞാൽ ഇത് ഒരിക്കലും നഷ്ടക്കറ്റവടായിരിക്കില്ല അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മുടെ മീനുകളൊക്കെ നമുക്ക് വളർത്താൻ ട്രൈ ചെയ്യാം അതുപോലെ തന്നെ മീൻ വളർത്താൻ വേണ്ട മറ്റു ചില സാഹചര്യങ്ങളും മറ്റു ചില അനുകൂല ഘടകങ്ങളും എന്ന് പറയുന്നത് വെള്ളത്തിൻ്റെ ലഭ്യതയും അതുപോലെ തന്നെ മീനുകളെ നമുക്ക് സമയത്തിന് ലഭ്യമാവുക എന്നുള്ളതൊക്കെയാണ് മീൻകുട്ടികളെ അപ്പോൾ അതെല്ലാം നമ്മൾ മെയിൻ കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളാണ് അതായത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ പല പല ഹേച്ചറികളുടെയും പേരിലുള്ള ലോക്കൽ ഏജൻസികളുടെ തട്ടിപ്പുകളും അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്നെല്ലാം നമ്മൾ ഒഴിവായി നിൽക്കാൻ സാധിക്കുകയാണെങ്കിൽ നമുക്കൊരു പരിധിവരെ മീൻ വളർത്തൽ ലാഭകരമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും അതുപോലെ തന്നെ ഞാൻ മീൻ വളർത്തലിൽ നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പലരും പല അഭിപ്രായങ്ങളൊക്കെ അതിനെപ്പറ്റി തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോസിൻ്റെ എല്ലാം ലിങ്ക് ഞാനിതിൻ്റെ മുകളിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോസൊക്കെ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ നിങ്ങൾക്കും മീനുകളെ വീടുകളിൽ വളർത്താം അല്ലെങ്കിൽ ഞാൻ ചെയ്തതുപോലെ ടെറസിൽ നിങ്ങൾക്ക് ടാങ്ക് കെട്ടാനോ അല്ലെങ്കിൽ ഈ ഐ ബി സി ടാങ്കുകളിലൊക്കെ മീൻ വളർത്താൻ സൗകര്യമുള്ളവർക്ക് അങ്ങനെയും ചെയ്യുന്നതിനുള്ള കാര്യങ്ങളൊക്കെ ഞാനതിൽ എക്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ പലരും യൂട്യൂബിൽ കണ്ട വീഡിയോസൊക്കെ വെച്ചിട്ടാണ് ആ ഒരു മോട്ടിവേഷൻ്റെ പുറത്താണ് മീനുകളെ വളർത്തുന്നത് അപ്പോൾ ശരിയായ അറിവുകൾ ആർജിച്ചതിന് ശേഷം നമ്മൾ മീൻ വളർത്തുമ്പോൾ ഒരുപാട് ചതി ചതിക്കുഴികളിൽ നിന്നും അതുപോലെ തന്നെ പല അറിവില്ലായ്മകൾ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ നിന്നെല്ലാം നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും അപ്പോൾ അതൊക്കെ നമുക്ക് ഈ മീൻ വളർത്തലിൽ നമുക്ക് സഹായകരമായിരിക്കും അപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ കണ്ടതിന് ശേഷം പ്രായോഗികമായ അറിവുകളും ലഭ്യമായ കർഷകരുടെ കയ്യിൽ നിന്നുള്ള അനു അനുഭവങ്ങളൊക്കെ കേട്ടതിന് ശേഷം നമുക്ക് മീൻ കൃഷിയിലേക്ക് ഇറങ്ങാനും ഗാർഹിക അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ ഗാർഹിക ആവശ്യത്തിന് വേണ്ട മീനുകളെ വളർത്തി ഇതുപോലെ വലുപ്പമുള്ള മീനുകളെയൊക്കെ നമുക്ക് കഴിക്കാൻ വേറെ കടയിലൊന്നും പോകാതെ തന്നെ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള മീൻ വീട്ടിൽ നിന്ന് തന്നെ പിടിച്ച് കഴിക്കുന്ന ഒരു രസമാണ് അപ്പോൾ എല്ലാവർക്കും ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കാം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇതുപോലെ മീനുകളെ വീട്ടിൽ വളർത്താൻ ആഗ്രഹിക്കുന്നവർക്കും മീനുകളെ വളർത്തുന്നവർക്കും ഒക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കും സഹായകരമായിരിക്കും പല പ്രായോഗിക അറിവുകളും പലർക്കും അറിയാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് ഇതുപോലെ വീഡിയോസിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാവർക്കും ഇതൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അപ്പോൾ പുതിയത് വരുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും അപ്പോൾ എല്ലാവർക്കും താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് ഇൻഫോ ഫോർ ലൈഫ്